ഇടുക്കിയിൽ ഇരട്ടയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞമലയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ വിവരം നൽകുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും ഈ ഒരു വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് സമീപത്ത് ഒരു വീട്ടിൽ നിന്നും കൂട്ടിൽ അടച്ചിട്ടിരുന്ന നായയെ കാണാതെയായിരുന്നു. ഈ കടുവ നായയെ പിടിച്ചതാവാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പും സമീപ മേഖലകളിൽ ഇരട്ടയാർ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത കാമാക്ഷി വാത്തുക്കുടി പഞ്ചായത്തുകളിലെല്ലാം കടുവയുടെ സാന്നിധ്യമുണ്ടായതായി ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പല സ്ഥലത്തും കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ കണ്ട കാൽപ്പാടുകൾ കടുവയുടേതാണ് എന്ന രീതിയിൽ ഒരു പ്രചരണമൊക്കെ അവിടെ വലിയ തോതിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ വലിയ ഭീതിയിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇരട്ടയാർ പഞ്ചായത്തിൽ കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വനം വകുപ്പൊക്കെ വളരെ ശക്തമായ നിരീക്ഷണം തന്നെ ആ മേഖലയിൽ നടത്തുന്നുണ്ട്. വനമേഖലയുമായി അത്രയൊന്നും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളല്ല ഇരട്ടയാർ വാത്തുക്കുടി പോലെയുള്ള പഞ്ചായത്തുകൾ. വളരെ അകലെയാണ്, ഇടുക്കി വനത്തിൻ്റെയൊക്കെ കുറേ ദൂരെ ഉള്ള പ്രദേശമാണ്. ഒട്ടേറെ ജനവാസ മേഖലകൾ കടന്നു വേണം കടുവയ്ക്കൊക്കെ ആണെങ്കിലും ഇരട്ടയാർ ഇടിഞ്ഞമല പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ എത്താൻ. അപ്പോൾ എങ്ങനെയാണ് ഈ കാട്ടുമൃഗങ്ങൾ ഇത്തരം മേഖലകളിലേക്ക് എത്തുന്നത് എന്നുള്ളതും ജനങ്ങളിൽ വലിയൊരു ആശങ്കയുണ്ട്. ഏതായാലും അവിടെ വലിയ തോതിൽ വനംവകുപ്പിൻ്റെയൊക്കെ ഒരു നിരീക്ഷണവും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടലുകളൊക്കെ വളരെ ശക്തമായി നടക്കുകയാണ്. ഏതായാലും വാർത്തയിലേക്ക്. ഇരട്ടയാർ പഞ്ചായത്തിലെ 14-ാം വാർഡായ ഇടിഞ്ഞുമലയിലാണ് കടുവയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത്. ഇടിഞ്ഞുമല സ്വദേശി വെച്ചൂർ ഹരികൃഷ്ണനാണ് ബുധനാഴ്ച പുലർച്ചെ വന്യമൃഗത്തെ നേരിൽ കണ്ടത്. രാവിലെ ഒരു 4:30 വണ്ടിയെ പോണ്ടിയുണ്ട്. 4:30 എണീറ്റ് കഴിഞ്ഞ് പോത്തുങ്ങിൻ്റെ കൂട്ടി വരെ പോയി. കൂട്ടി പോയിട്ട് തിരിച്ചു വന്നപ്പം മേളത്തെ ഏലത്തിനകത്തു നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ കരിയിലോട് കൂടി ഇറങ്ങി വരുന്ന ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഒരു കടുവ ഇറങ്ങി വരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും പെട്ടെന്ന് പേടിച്ചു പോയി, അതും പേടിച്ചു പോയി. എൻ്റെ നേരെയാണ് വന്നേ. അന്നപ്പോഴത്തേനും എൻ്റെ നേരെ എന്തോ ഒരു സൗണ്ട് കേൾപ്പിച്ചു. ഞാൻ അവിടെ കിടന്ന് കയറി, പെട്ടെന്ന് അവിടെ കിടന്നൊരു കമ്പെടുത്ത് ഞാൻ വീശി. വീശിയപ്പോഴത്തേനും അതൊക്കെ വീടിൻ്റെ മുന്നിക്കൂടെ അങ്ങോട്ട് പതുക്കെ പോയി. ഞാൻ ഓടി വണ്ടിയിലും കയറി, പിന്നെ അങ്ങനെ അങ്ങോട്ട് അപ്പുറത്തെ പറമ്പിലോട്ട് പോയി. പിന്നെ അങ്ങോട്ട് പോയി ഇത് കണ്ടില്ല. അങ്ങനെ വന്നപ്പോൾ താഴത്തെ അയൽവക്കത്തെ വീട്ടിലെ പട്ടിയെ ഇങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞു. അവിടെയൊക്കെ പരിശോധിച്ച് നടക്കുമ്പോൾ കാൽപ്പാടുകളും ഒക്കെ കാണാൻ പറ്റി. സമീപവാസിയായ കലുങ്കുങ്കൽ സുകുമാരന്റെ പുരയിടത്തിലൂടെ ഇറങ്ങിപ്പോയ മൃഗത്തിന്റെ കാൽപ്പാടുകളും കണ്ടെത്തി. കൂട്ടിൽ അടച്ചിട്ടിരുന്ന സുകുമാരന്റെ നായയെ തിങ്കളാഴ്ച മുതൽ കാണാനില്ലെന്നും പറയുന്നു. കട്ടപ്പന സെഷൻ ഫോറസ്റ്റ് ഓഫീസർ പി കെ സന്തോഷിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. പരിശോധിച്ചതിൽ നിന്നും ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാത്തുക്കുടിയിലെ ബക്മാർഗ് വെച്ച് സാമ്യം ചെയ്തപ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഇതുപോലുള്ള അടയാളം, അതായത് റൗണ്ടിലെ വിരൽപ്പാടുകൾ പുലിയുടെയാണെങ്കിൽ അല്പോഴം നീണ്ടുവരും. ഇങ്ങനെയുള്ള തിക്കൻസായിട്ട് നല്ല റൗണ്ടിൽ വിരലുകൾ വരികയും ഏതാണ്ട് 5 ഇഞ്ചോളം വ്യാസത്തിൽ വരുന്ന കാൽപ്പാട് ഒരു കടുവയുടെ കാൽപ്പാടിന് സാമ്യമുള്ളതാണ്. പ്രദേശത്ത് കാൽപ്പാടുകൾ കണ്ട സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കുട്ടികളെ തനിച്ച് വീടിന് പുറത്തിറക്കരുതെന്നും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകി. എൻലൈറ്റ് ന്യൂസ്, ഇടുക്കി.